തുബ് തുബ് ഇലൽ കരീമി യാഫുവനിൻ ലുലൂമി ഇന്ദം യാലാഹി ഇന്ദം യാലാഹി തുബ് തുബ് ഇലൽ കരീമി യാഫുവനിൻ ലുലൂമി ഇന്ദം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയങ്കരരായ നേതാക്കന്മാരെ, വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള പ്രതിനിധികളെ, മക്തി തങ്ങൾ ഭാഷാ സാഹിത്യ നവോത്ഥാനം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ ഇന്നത്തെ അവസാനത്തെ സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിലെ വിശിഷ്ട അതിഥി നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഫൈസൽ എളേറ്റിൽ അവർകൾ, അതുപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ചെറിയമുണ്ടം അബ്ദുറസാഖ് സാർ, അതുപോലെ നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്നത് അബ്ദുള്ള തീർക്കാട് തുടങ്ങിയ പ്രഗത്ഭരാണ്. ആരെയും ഈ വേദിയിലുള്ള ഒരാളെയും തന്നെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ടത് ഒരാവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഈ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച മഹൽ വ്യക്തിത്വങ്ങളാണ് ഉള്ളത്. അധ്യക്ഷതം അലങ്കരിക്കുന്ന റഷീദ് പരപ്പനങ്ങാടി കൈരളിക്ക് ഒട്ടനവധി സർഗാത്മകമായ രചനകൾ സംഭാവന ചെയ്ത മഹൽ വ്യക്തിത്വമാണ്. ഉദ്ഘാടനം ചെയ്യുന്ന ചെറിയമണ്ഡം അബ്ദുറസാഖ് സാർ ഒട്ടനവധി കാവ്യങ്ങൾ രചിച്ച, മലയാള ഭാഷയെ സമ്പന്നമാക്കിയ വ്യക്തിത്വമാണ്. അതുപോലെ ഫൈസൽ എളേറ്റിൽ അദ്ദേഹം നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാഹി കേരളത്തിലെ മൺമറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് പ്രതിഭകൾ, ആ പ്രതിഭകളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അത് മറ്റൊരർത്ഥത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുക. എന്നാൽ ഈ അടുത്തുണ്ടായ ഒരുപാട് ചാനൽ ചർച്ചകളിലും മറ്റൊക്കെ പ്രഗത്ഭരായ ഒരുപാട് ടി ഉബൈ സാഹിബ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അൻസാരി, എസ് എ ജമീൽ തുടങ്ങിയ പലരെയും സമൂഹത്തിൽ പൊതുജനമധ്യത്തിൽ വിവരിച്ചു കൊടുത്ത ഒരു പ്രഗത്ഭ വ്യക്തിത്വമാണ് ഫൈസൽ എളേറ്റിൽ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചെറിയമണ്ണ ഉദ്ദറസാഖ്, അബ്ദുള്ള തിറൂക്കാട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിക്കാൻ റഷീദ് പരപ്പനങ്ങാടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ ഗുരുനാഥൻ ചെറിയമുണ്ടം അബ്ദുറസാഖ് മൗലവി, മാപ്പിളപ്പാട്ട് ഗവേഷകനും പണ്ഡിതനുമായ ആ രംഗത്ത് കേരളീയർക്ക് മൊത്തം അഭിമാനാർഹമായ പല സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഫൈസൽ എളേറ്റിൽ വേദിയിൽ ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് പൂർണ്ണമായും ഗഹനങ്ങളായ വിഷയങ്ങൾ, സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ ജീവിതവും വീക്ഷണവും ദർശനവും എല്ലാം വളരെ ഗഹനമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു സദസ്സിന് നവോത്ഥാന രംഗത്ത് മാപ്പിള കവികൾ നൽകിയിട്ടുള്ള സംഭാവനകൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ സെഷൻ ഉപയോഗപ്പെടുത്തുന്നത്. എൻ്റെ കയ്യിലൊരു കുറിപ്പുണ്ട്, അത് പ്രകൃതിയെക്കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടകനെ അതിന് ക്ഷണിക്കാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ. നമ്മളിവിടെ ഈ
ഗ്രഹണങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോഴൊക്കെ നവോത്ഥാനത്തിന് വഴിവെച്ച ഒരുപാട് പ്രശസ്തരായ ആളുകളെ അനുസ്മരിക്കേണ്ടായി. ഈ രംഗത്തും മാപ്പിള സാഹിത്യത്തിൽ മാപ്പിള പാട്ടുകളിലൂടെ നവോത്ഥാനത്തിന് വഴിവെച്ചിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് പേരെടുത്ത് പറയാനുണ്ട്. അവര് ഈ നവോത്ഥാന നായകന്മാരെ പോലെ തന്നെ അക്കാലത്ത് നിരവധി എതിർപ്പുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ഒരു തുണിയുടെ കവറിട്ടിട്ട് നീണ്ട ചരടിൽ കോർത്ത് വെച്ച് പെട്ടെന്ന് ആർക്കും എടുക്കാൻ കഴിയാത്ത അകലത്തിൽ വെച്ചിരുന്ന ആളുകൾ, മറിച്ച് മറിച്ച് പേജുകൾ അടർന്നു പോയ മാലകളും മൗലിദ് ഗ്രന്ഥങ്ങളും എല്ലാവർക്കും എപ്പോഴും എടുത്ത് പരിശോധിക്കുവാനും സ്വായത്തമാക്കാനും കഴിയുന്ന അകലത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. അവിടെ മാലകൾ എന്ന് പറഞ്ഞാൽ ദൈവ സങ്കല്പ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന സങ്കീർത്തനങ്ങളാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനതയെ മാല കൊണ്ട് തന്നെ എതിർത്തിട്ടുള്ള മാപ്പിള സാഹിത്യത്തിലെ ഒരു മഹാകവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തിന്റെ നവോത്ഥാന ഗാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രഭാഷണങ്ങളൊക്കെ ഇവിടെ നമുക്ക് കേൾക്കാം. അദ്ദേഹം ചെയ്തിട്ടുള്ളത് മാലയെ മാല കൊണ്ട് എതിർക്കുകയാണ്. ഒന്ന് മുഹയദ്ദീൻ മാലയാണെങ്കിൽ അത് ഭക്തിയാദരപൂർവ്വം ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വെള്ളപ്പൊക്ക മാലയാണ്. വെള്ളപ്പൊക്കത്തിന് ഭക്തിയില്ലല്ലോ. മറ്റൊന്ന് കാതുകുത്തു മാലയാണ്. കാതുകുത്തു മാലക്കും ഭക്തിയില്ല. അപ്പൊ മാലയെ മാല കൊണ്ട് തന്നെ ഇടിച്ച് തരിപ്പണമാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കവിയാണ് അദ്ദേഹം. അതിന് അദ്ദേഹം ഒരുപാട് ഒരുപാട് ശകാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതും പാട്ടിലൂടെയായിരുന്നു. അദ്ദേഹത്തെ ഈ നവോത്ഥാന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ഒരു പാട്ട് കെട്ടേ വഹാബിമാരെ സമൂഹത്തിൽ പെട്ടേ നായിന്റെ മോനെ ഞാൻ ഈയിടെ കേട്ട് നീ കുറെ പാട്ട് എന്റെ മേൽ കെട്ടിയ വാക്കുകൾ പരമാർത്ഥമാണെങ്കിൽ കേക്കടാ ചറമാ. ഇനിയുള്ളത് പറയാൻ പറ്റില്ല, ഇത്രയും പറയാം. ഇത് അദ്ദേഹം ഈ പാട്ട് ആസ്വദിക്കുന്നത് അതിന്റെ പ്രാസങ്ങളും കമ്പിയും കഴുത്തും വന്നിട്ടുള്ള അപാകതകളെ കുറിച്ചാണ്. പക്ഷെ ഒരു സമൂഹം ഇത് ഏറ്റുവാങ്ങിയത് ആ വിഭാഗത്തെ മുഴുവൻ തലച്ചോറ് ഉണങ്ങിയ പോത്തുകളാക്കി. നമുക്കറിയാലോ, പോത്തിനെ ബുദ്ധിയില്ലാത്തവർക്ക് ഉപമിക്കുന്നതാണ് നമ്മൾ പോത്തിനെ, അതിന്റെ തലച്ചോറ് കൂടി ഉണങ്ങിപ്പോയാൽ. അത്തരത്തിലുള്ള ആളുകളാണ് ഈ നവോത്ഥാനമായി നടക്കുന്നത് എന്ന് അനുയായികൾ പിന്നീട് ഏറ്റുപാടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ കാലത്ത് കവികൾ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അവരെ അനുസ്മരിക്കാനാണ് ഈ ഗഹനമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ഇടയിൽ ഒരല്പം ആയാസത്തിനു വേണ്ടി നമ്മൾ ഇവിടെ ചെലവഴിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണ്, പക്ഷെ ഇവിടെ കൂടിയുള്ളവരൊന്നും പോവാതെ നിൽക്കുന്നവർ, പക്ഷെ നമ്മുടെ ബഹുമാന്യനായ ഫൈസൽ എളേറ്റിലിനെ ടി വിയിലൂടെ ദർശിക്കുന്നവർക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഈ സെഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഗുരുനാഥനും ചരിത്ര പണ്ഡിതനും കവിയും ഒക്കെ ആയിട്ടുള്ള അബ്ദുൽ റസാഖ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദ് ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഭിവന്ദ്യരായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട റഷീദ് മാഷ് അവരുകൾ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനും എന്നും
മാപ്പിളപ്പാട്ട് ഗവേഷണ രംഗത്തും അതിൻ്റെ പരിശീലന രംഗത്തും അതിനെ സംബന്ധിച്ച് വിധി പറയുന്ന സ്ഥാനത്തും ലേഖനം എഴുതുന്ന ഇടത്തും എല്ലാം ഇപ്പോൾ സമുദായത്തിൻ്റെ അഭിമാനമെന്നോണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പ്രതിഭ ഫൈസൽ മാഷ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കുറേയെല്ലാം സരസമായി തന്നെ ആസ്വദിക്കുവാൻ കഴിയും. ഋഷി മാഷ് പറഞ്ഞതുപോലെ കാലാവസ്ഥ പ്രതികൂലം, സമയം ഒരുപാടായി. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തകരിൽ ഒരാളായ ഈ പ്രദേശത്തുകാരൻ കൂടിയായ ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോലും അർഹനല്ല, എന്നേക്കാൾ അർഹർ ഇവിടെയുള്ള മറ്റ് അതിഥികളാണ് എന്ന് എനിക്കറിയാം. എന്നാലും അതിനുവേണ്ടി നിയുക്തനായ സ്ഥിതിക്ക് ഔപചാരികമായ ഒരു ചടങ്ങ് എന്ന നിലയിൽ ഈ സെഷൻ്റെ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ചതായി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ സർഗാത്മകമായ മറ്റ് മാധ്യമങ്ങൾ, സാഹിത്യവും കലയുമെല്ലാം എത്രമാത്രം ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിരുന്നിട്ടുണ്ട്, എത്രമാത്രം സഹായകരമായിട്ടുണ്ട്, ആയിത്തീർന്നിട്ടുണ്ട് എന്നെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയും അവ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന വളരെ ഗഹനമായി തന്നെ, വളരെ ഗൗരവമായി തന്നെ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. പക്ഷേ അതിന് വളരെ ഇടുങ്ങിയ സമയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വൈകിയ വേള 9 മണിയായി. അതുകൊണ്ട് ഉള്ള സമയത്ത് വെച്ച് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുക എന്നതിന് നമ്മുടെ അതിഥി തന്നെ ധാരാളം മതി. കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയണം, പരത്തി പറയണം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ പുതിയ ചില വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഈ രംഗത്ത് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്ന്, അല്ലെങ്കിൽ തന്നെ ഒരു മുദ്രയുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെയും മാപ്പിള കലയുടെയും ഒക്കെ ശത്രുവാണ് അദ്ദേഹം എന്ന് വരെ ചിലർ, ഈ അടുത്ത് ഞാൻ ചില പരാമർശങ്ങൾ മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം, കലയെ സംബന്ധിച്ചിടത്തോളം നടത്തിയത് വെച്ച് ചിലർ ആരോപിക്കുക തന്നെ ചെയ്യാറുണ്ട്. ആ നിലക്ക് അത്തരം കാര്യങ്ങളിലേക്കെല്ലാം പോയിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഇൻഷാല്ലാ. സന്ദർഭവും ആരോഗ്യവും ഒത്തു കിട്ടിയാൽ നിങ്ങൾക്ക് പറ്റ വല്ല സമയത്തും കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലാഹീ
പ്രപഞ്ചസ്രഷ്ടാവു നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഈ പ്രപഞ്ചസ്രഷ്ടാവു നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഇഹവും പരവും ജയമേകല്ല, ഇഹവും പരവും ജയമേകല്ല. ഈ മനമിൽഹം നീക്കുനാഥ, ഈ പ്രപഞ്ചസ്രഷ്ടാവു നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഇയ്യാക നഅബ്ദു ഈ തിരുവചനം, ഇയ്യാക നഅബ്ദു ഈ തിരുവചനം. ഇൻസുകളെല്ലാരും ഒഴിയുന്നേ, ഇല്ലേ ഇല്ല ആരാധ്യൻ വേറെ, ഇല്ലേ ഇല്ല ആരാധ്യൻ വേറെ. ഇരുകരം നീട്ടിടുന്നേ റഹീമേ, ഈ പ്രപഞ്ചസ്രഷ്ടാവു നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഈ പ്രപഞ്ചസ്രഷ്ടാവു നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഇച്ഛകളെല്ലാം അറിയുന്നോനേ, ഇച്ഛകളെല്ലാം അറിയുന്നോനേ. ഇസ്സത്ത് നൽകിയ സുബ്ഹാനേ, ഇൽമിൻ മധുരം പകരു ഇലാഹേ, ഇൽമിൻ മധുരം പകരു ഇലാഹേ. ഈമാനേ ഗിടണേ വദൂരേ, ഈ പ്രപഞ്ച സ്രഷ്ടാവു നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. ഇഹവും പരവും ജയമേകല്ല, ഈ മനമിൽഹം തീർക്കുനാഥ, ഈ പ്രപഞ്ചസ്രഷ്ടാവു നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, കഥാകാരൻ, സാംസ്കാരിക രംഗത്തെ നിറഞ്ഞ സാന്നിധ്യം ഋഷി രമാഷ് പരപ്പനങ്ങാടി, ഞാനേറെ ആദരിക്കുന്ന പ്രിയപ്പെട്ട ചെറിയ മണ്ഡലം അബ്ദുൽ റസാഖ് മൗലവി, മാസ്റ്റർ അബ്ദുള്ള തിരൂർക്കാട് വേദിയിലെ എസ് എമ്മിൻ്റെ ഭാരവാഹികളെ, മറ്റ് വിശിഷ്ടാദികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഞാൻ നേരം വൈകിയതിൽ ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. നല്ല മഴയാണ്, റോഡിൽ ചില വിഷയങ്ങളുള്ളതുകൊണ്ടാണ് ഏഴരക്ക് തന്നെ ഇവിടെ എത്തണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഐ എസ് എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ മക്തി തങ്ങൾ, ഭാഷ സാഹിത്യം, നവോത്ഥാനം, ഇസ്ലാമിക് സെമിനാർ, ഏറെയേറെ ഗൗരവപൂർവം തന്നെ. എനിക്ക് തോന്നുന്നത് മക്തി തങ്ങളെ കേരളീയ സമൂഹം അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടവർ തന്നെ വേണ്ടത്ര രീതിയിൽ ഇത്തരം പരിപാടികൾ
ഇതുവരെ സംഘടിപ്പിക്കാത്തത്. കേരളത്തിലെ മുസ്ലിം പ്രസ്ഥാനങ്ങളിൽ തന്നെ അതിൽ കുറ്റക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വളരെ ധീരതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുകയും ഇന്ന് നാം അനുഭവിക്കുന്ന ഒരുപാട് പുരോഗമനപരമായ അവസ്ഥയ്ക്ക് കാരണക്കാരിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി മക്തി തങ്ങൾ. അദ്ദേഹത്തെ കേരളത്തിലെ പല മുസ്ലിം സംഘടനകളും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ മക്തി തങ്ങളെപ്പോലെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചൊക്കെ ഏറെ മനസ്സിലാക്കേണ്ട ഈ കാലത്ത് അത് അതിനുള്ള പ്ലാറ്റ്ഫോം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാർ പോലും ഇപ്പോൾ മക്തി തങ്ങളെക്കുറിച്ച് പറയുകയാണ്. മക്തി തങ്ങളൊരു ആവശ്യമായി പലരും കാണുന്ന ഒരു ഘട്ടത്തിൽ ISM അതിൻ്റെ ഒരു വലിയൊരു ധർമ്മമാണ് നിർവഹിക്കുന്നത്. ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതേപോലുള്ള പരിപാടികൾ വന്നത് ഞാൻ നിഷേധിക്കുകയല്ല, വൈകിപ്പോയി എന്നൊരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു പരിപാടിയോടനുബന്ധിച്ചാണ് നമ്മുടെ കലാരംഗത്ത് അല്ലെങ്കിൽ സാംസ്കാരിക രംഗം നവോത്ഥാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ച് പറയാനാണ് എന്നോട് പറഞ്ഞത്. മാപ്പിളപ്പാട്ടുകളുടെ കുറിച്ച് പറയുന്നത് പോലെ, സാധാ മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് പറയുന്ന പോലെ എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കേരളീയ മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ എല്ലാ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൻ്റെ കേരളീയ മാപ്പിളമാരുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളെയും കൈകാര്യം ചെയ്ത ഒരു സാംസ്കാരിക മേഖല അവർക്കുണ്ട് എന്നുള്ളത് നാം നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ്. അവരുടെ പാട്ടായിരുന്നാലും അവരുടെ ഏത് പ്രവർത്തനമായിരുന്നാലും അവരുടേതായ ഒരു ശൈലിയിലും അവരുടേതായ ഒരു രീതിയിലും നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും അവർ നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രതിരോധത്തിന് അല്ലെങ്കിൽ സമരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തത് ഇതേപോലെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആയിരുന്നു പഴയകാലത്തും എന്നും ഇന്നത് വേണ്ടത്ര പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നാം ഇടപെടേണ്ട കാര്യങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനം കൊണ്ട് നമ്മുടെ മതസംഘടനകൾ അല്ലെങ്കിൽ കേരളീയ മുസ്ലിം സമൂഹം ഇടപെടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്തിൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നുകൊണ്ട് ടെക്നോളജിയൊക്കെ വളരെ ഉയർന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സാധ്യതകളെ നമുക്ക് വേണ്ടത്ര ഉപയോഗിക്കാം. പക്ഷേ മറ്റു രംഗങ്ങളിൽ എന്ന പോലെ തന്നെ ഈ രംഗവും അങ്ങനെ തന്നെയാണ്. മറ്റു ചില കാര്യങ്ങളുടെ പിറകെയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും നാം ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒക്കെ പ്രദേശത്ത് ആ ഭാഗത്തോടെയൊക്കെയൊന്നും നമുക്കൊരു മറ്റുള്ള സമൂഹങ്ങളുടെ ഇടയിൽ മുസ്ലിങ്ങളാണെന്ന് അല്ലെ മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. വളരെ സങ്കടകരമായ ചില കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വിവാദങ്ങളായി വരുന്നത് എന്നുള്ളതാണ്. ഒരു നബി തിരുമേനിയുടെ മുടി സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മുടിയല്ല ചർച്ച ചെയ്യേണ്ടത്, നബിയുടെ സന്ദേശങ്ങളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ് നാം കേൾക്കേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ അടുത്ത കാലത്ത് ഇതിൻ്റെ LCD ക്ലിപ്പ് സഹിതം നോട്ടീസുകൾ കണ്ടാണ് നമ്മൾ നടക്കുന്നത്. വലിയ വിഷയമാണ്, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇതൊക്കെയാണ് എന്നാണ് നമ്മുടെ ആളുകൾ ധരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല, എൻ്റെ നാട്ടിൽ ഒരു സാധാരണ ഒരു ചായക്കടയിൽ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ എന്തോ ഒരു പലഹാരത്തിലൊരു മുടി കുടുങ്ങിയപ്പോൾ അതിൽ പരിഭവം പറഞ്ഞ ഗോപാലൻ എന്ന് പറഞ്ഞാലോട് ചായക്കടക്കാരൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, പഴംപൊരിയിലൊരു മുടി കുടുങ്ങിയാണ് വിഷയം, ഞങ്ങളത് ഒന്നായിട്ട് കലക്കി കുടിക്കുന്ന ആളുകളാണ്. ഇതൊന്നും വലിയ വിഷയമല്ല, ഒരു പഴംപൊരിയിലൊരു മുടി എന്നുള്ളതൊന്നും അത് അത് കഴുകിയ വെള്ളമൊക്കെ കുടിക്കുന്ന ഞങ്ങളോടാണോ ഈ പറയുന്നത്? ഇത് ഞാൻ ഈ ഒരു പ്രസംഗത്തിൻ്റെ കൊഴുപ്പിന് വേണ്ടി പറയുന്ന കാര്യമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയങ്ങൾ. ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളെ ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മാപ്പിള സമൂഹം നോക്കിക്കാണുന്നത് അങ്ങനെയാണ്.
എല്ലാത്തിലും പെടുമ്പോൾ അതൊരു മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക അവസ്ഥയാണ്. എന്തിനും എപ്പോഴും വിഷയമുണ്ടാവുക എന്നുള്ളത് പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ഉണ്ട്. ഏത് കാലത്തും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ പ്രവർത്തിക്കുന്ന മേഖല ഗൗരവമായി കാണാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. മാപ്പിളമാർ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ അവരുണ്ടായി വന്ന സാഹചര്യങ്ങൾ, അവരിവിടെ സ്വന്തം ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മലയാളത്തിൽ കേരളത്തിലുണ്ടാക്കിയ കാര്യങ്ങൾ അത് മറ്റുള്ള സമൂഹത്തിന് മാതൃകയാണ്. ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതേപോലെയുള്ളൊരു സാംസ്കാരിക ജീവിതം ഇഴകിച്ചേർന്ന് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖമുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ഒരു വിപ്ലവമുണ്ട്. അതെന്തുകൊണ്ട്? അതിന് വേറെ ചില ഓരോരുത്തരും ഓരോരുത്തരുടേതായ ചില കാരണങ്ങൾ പറയുമെന്നല്ലാതെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്വന്തം വ്യക്തിത്വത്തിലുള്ള അഭിമാനം കൊണ്ടാണ് ഏറ്റവും പ്രധാനമായി എന്നുള്ളതാണ്. അവർ മാതൃകകൾ സൃഷ്ടിക്കുകയായിരുന്നു എല്ലാ കാര്യത്തിലും, എല്ലാ കാര്യത്തിലും അവരുടെ ജീവിതം കൊണ്ട്. ഞാൻ അതൊന്നും ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നില്ല. അവരുടെ ജീവിത ശൈലി കൊണ്ട്, അവരുടെ പിന്നെ ഭാഷ കൊണ്ട്, അവരുടെ വസ്ത്രം കൊണ്ട്, അവരുടെ ഭക്ഷണം കൊണ്ട് ഒക്കെ അവർ സ്വന്തമായൊരു വ്യക്തിത്വം പോലെ പുറത്തിന്നുള്ളതാണ്. എപ്പോഴും വേറിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്ന പല കാര്യങ്ങളിൽ പോലും അവർ നമ്മളൊക്കെ പലപ്പോഴും എതിർക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പുച്ഛത്തോട് നോക്കിക്കാണുന്ന പല കാര്യങ്ങളിലും പല സമൂഹങ്ങളും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വ്യക്തിത്വം നിലനിർത്തതിൻ്റെ ഭാഗമായുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും അവരിടപെടുന്നത്. അതിൻ്റെ മറ്റ് വശങ്ങളല്ല ഞാൻ പറഞ്ഞത്. അതിലിപ്പോൾ ഏറെ ദോഷമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. അപകടകരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ ഈ സമൂഹം പിന്നീട് ഓരോ കാലത്തോടും സംസാരിച്ചു കൊണ്ടാണ്, കാലത്തിനനുയോജ്യമായ രീതിയിൽ. ഇപ്പോൾ അനാചാരങ്ങൾക്കെതിരെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടുന്നത് ഓരോ കാലത്തിൻ്റെയും ദൗത്യമാണ്. സ്വതന്ത്രമായ പോരാട്ടമാണ് പലരും നടത്തിയത്. സ്വതന്ത്രമായ പോരാട്ടം, അതിനൊരു യൂണിഫോമിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഐക്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു സംഘടനാതലം പോലും അക്കാലത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വന്തമായ രീതിയിൽ അക്തി തങ്ങളുടെയൊക്കെ ഒരു ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടമായി നിരവധി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രതിസന്ധികളുണ്ടായിരുന്നു, അതൊന്നും അവർ അതൊന്നും ഉൾക്കൊണ്ടിരില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരുടെ വഴിയല്ല. പുലിക്കോട്ടിലിനെ കുറിച്ച് ഇവിടെ പിന്നെ റഷീദ് മാഷ് പറഞ്ഞു, പുലിക്കോട്ടിലൊക്കെ അങ്ങനെ ജീവിച്ചതാണ്. പുലിക്കോട്ടിലിന് ഒരു വേള ഇത് എത്രത്തോളം ഇപ്പം പറയാവുന്നിരിക്കറിയില്ല, ഗാന്ധിജിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ അകത്താവും. കാരണം ഏതോ ആരോ എഴുതിയ പുസ്തകത്തിനൊക്കെ ഇപ്പോൾ നമ്മൾ ജയിലിൽ പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു, ഞാനൊരു സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് തന്ത്രമാണത് ഗാന്ധിജി തന്നെ മന്ത്രം കേട്ട് നടക്കണ്ട എന്ന് പുലിക്കോട്ടിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അത് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആശയം അങ്ങനെയായിരുന്നു. പിന്നീട് സാമ്രാജ്യത്വ വിരുദ്ധ സംരംഭങ്ങളുമായി അദ്ദേഹം യോജിച്ചു പോയപ്പോൾ തിരിച്ചു പാട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഇതൊക്കെ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളാണ്. ഇപ്പോഴും പുലിക്കോട്ടിലെ വിമർശിക്കാൻ വേണ്ടി പല ആളുകളും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിലൊന്നും കാര്യമല്ല. ഇത് ഇതേപോലെയുള്ള കാലത്തിനനുയോജ്യമായ രീതിയിൽ സ്വതന്ത്രമായി അതിനാരെയും അവർ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആരെയും മാതൃകയാക്കുകയോ പോലും ചെയ്യാത്ത പോരാട്ടങ്ങളാണ് അവർ നടത്തിയത്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ പോലും, മോയിൻകുട്ടി വൈദ്യർ ഇസ്ലാമിക ചരിത്രത്തിലെ അസുലഭമായ മുഹൂർത്തങ്ങളാണ് കാവ്യമായി ആവിഷ്കരിച്ചത്, ബദർ പടപ്പാട്ടിലൊക്കെ, ഉഹദ് പടപ്പാട്ടിലൊക്കെ. പക്ഷേ അത് ആവിഷ്കരിച്ചപ്പോഴും അത് ഇവിടെ ഉണ്ടാക്കിയ അലയൊലികൾ വേറെ തരത്തിലായിരുന്നു. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടും മലപ്പുറം പടപ്പാട്ടും ഉഹദ് പടപ്പാട്ടും ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. അതിന് കാരണം ഇവിടെ ഇത് പാടി പറഞ്ഞു കൊടുക്കുന്ന സദസ്സുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടാൻ ആളുകളെ പ്രേരിപ്പിച്ചു എന്ന് കണ്ടതിൻ്റെ പേരിലാണ്. ഒരു തരത്തിൽ അതൊരു നവോത്ഥാനം തന്നെയാണ്, വലിയ തരത്തിൽ മാറ്റമുണ്ടാക്കും. ഇത് പാടി പറയുമ്പോൾ രക്തസാക്ഷിത്വത്തിൻ്റെ പുണ്യം, രാജ്യസ്നേഹത്തിൻ്റെ പവിത്രമൊക്കെ വിശദീകരിക്കുമ്പോൾ അറിയാതെ ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമായ കാര്യങ്ങൾ. അതാണ് വള്ളുവമ്പ്രത്തെ ഹിച്ച്കോക്കിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചപ്പോൾ സംഭവിച്ചത്. ഹിച്ച്കോക്കിൻ്റെ പ്രതിമ
ആളുകളെ എളുപ്പം സ്വാധീനിക്കുന്നുള്ള ഉറപ്പാണ്. അത്രയും ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നു. ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്നത് വേറൊരു തരത്തിലാണ്. ഇന്ന് സ്വാധീനിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോൾ ഭക്ഷണം കഴിക്കണം തീരുമാനിക്കുന്നതും നമ്മളെപ്പോൾ നിസ്കരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും ചില പരിപാടികളാണ്. നമ്മളല്ല എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നമ്മളെ ഇത്രത്തോളം ഈ മീഡിയകളൊക്കെ സ്വാധീനിക്കുന്ന ഘട്ടത്തിൽ നാം ആലോചിക്കേണ്ടത്, അക്കാലത്ത് സമരരണാംഗണത്തിലേക്ക് എടുത്തു ചാടാൻ അവരെ പ്രേരിപ്പിച്ചത് അവർ കാലത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുകയാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായർ പാട്ട് എഴുതിയപ്പോൾ അവർക്ക് ആവേശത്തോടു കൂടി അവർ ഈ സമരത്തിലേക്ക് ഈ പ്രതിമ പൊളിക്കാനായിട്ട് പോവുകയാണ്. ചില വാക്കുകളൊക്കെ ഉണ്ടായതിൽ ഞാനതൊക്കെ ഞാൻ തന്നെ പറഞ്ഞ ഒരുപാട് നിങ്ങൾ കേട്ട കാര്യങ്ങളാണ്. പിന്നെ ഈ വിഷയമായതുകൊണ്ട് ആവർത്തിച്ചു വരുന്നു എന്നുള്ളു. ഇതിൽ പറയാണ്, നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ. കമ്പളത്തൊരു വിപ്ലവ കവിയാണ്, അദ്ദേഹത്തിന് ചില അജണ്ടകൾ ഈ കാര്യത്തിലുണ്ട്, അത് കൃത്യമായി അദ്ദേഹം നടപ്പിലാക്കി. നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടൽ. അദ്ദേഹം അതൊരു കാർഷിക ലഹളയായിട്ടാണ് അത് കണ്ടത്. എന്നിട്ട് പറയാണ്, രാജ്യസ്നേഹം വീറുകൊണ്ട കൂട്ടരുണ്ടി നാട്ടില്, രക്ഷ വേണമെങ്കില് മണ്ടി കോട്ടവേര് ഇംഗ്ലണ്ടില്. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ, എനിക്കൊരു അനുഭവമുണ്ട്, ഞാനത് പറയാം. ഇവിടെ കോട്ടുപള്ളി കുഞ്ഞിമരക്കാർ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി, അദ്ദേഹത്തെ വേറെ തരത്തിൽ കൊണ്ടാടുന്നവരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു സമരസേനാനിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ അക്രമത്തിനെതിരെ പടപൊരുത്തി. ഒരു പെൺകുട്ടിയെ പോർച്ചുഗീസുകാർ പുറംകടലിൽ നങ്കൂരമിട്ട കപ്പലിലേക്ക് മാനഭംഗപ്പെടുത്താൻ കൊണ്ടുപോയി എന്നറിഞ്ഞ മാനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാർ ഈ വിവരമറിഞ്ഞ് തോണി തൊഴിഞ്ഞ് സ്വന്തം മണിയറയിൽ നിന്ന് അദ്ദേഹം പോകുന്നത്, കല്യാണം കഴിച്ചിട്ട് അധിക കാലമായിട്ടില്ല. അവിടെ ചെന്ന് അവരോട് പടപൊരുതി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കരയിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ കപ്പലിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അവിടെ നിന്ന് ഏറ്റുമുട്ടി അദ്ദേഹം മരണമടയുകയാണ്. ഒരു കുട്ടി ഒരു പാട്ട് ഒരിക്കൽ ചാനലിൽ പാടിയല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വെളിയങ്കോട്ടന്നൂരിലെ വീട്ടിലെ മാനാത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച്. അത് വേറെ തരത്തിലുള്ള പാട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് കുഞ്ഞിമരക്കാർ ഷഹീദ് എന്ന് പറഞ്ഞിട്ട് ഒരു നേർച്ചപ്പാട്ടുണ്ട്, ആ രൂപത്തിലേക്കല്ല നമ്മളുടെ. ഞാൻ ആ കുഞ്ഞിമരക്കാരനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം എന്തു ചെയ്തു എന്നല്ല, അദ്ദേഹത്തിനോടുള്ള അരിശമടങ്ങാതെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ 7 സ്ഥലത്തായിട്ട് കൊണ്ടുപോയി. അവിടെയൊക്കെ മക്കബറകളാണ്, അത് പിന്നെ കച്ചവടം, അത് വേറെ കാര്യം. അതിങ്ങനെ ഒന്ന് കിട്ടിയാൽ നമുക്ക് പിന്നെ, ഇപ്പോൾ കേരളത്തിലെ ചില മതസ്ഥാപനങ്ങളൊക്കെ പഴയ കാലത്തുണ്ടായ ആരോ മറവ് ചെയ്തു പോയ ഖബറുകളെ കൊണ്ട് നടന്നു പോവുകയാണ്. അതൊക്കെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞാലതിപ്പോൾ പ്രശ്നമാവും. 1990 അത് നമ്മൾ പറയണല്ലോ, 1990 ശേഷം എത്രയോ കാലം നമ്മളുണ്ടാക്കിയ ഇവിടെയുള്ള ഒരു നവോത്ഥാന പ്രവർത്തനത്തിന് വലിയ തോതിൽ ഇവിടെയുള്ള മറ്റു തല മാർക്കറ്റിംഗ് കാര്യങ്ങളെ കൊണ്ട് ഇടിച്ചിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇല്ലാത്ത മക്കബറകളൊക്കെ ഉയർന്നു പൊന്തുന്നൊരവസ്ഥയുണ്ട്. കോഴിക്കോട് കടപ്പുറത്തിനടുത്ത് ബദവി മക്കാം ഷഹീദ് നിങ്ങൾ ഉണ്ടാവും, ഞാനത് ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഷെയ്ഖ് പള്ളിയിലെ ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ക്രമീട് കൊണ്ട് അവിടുന്ന് പുറത്താക്കി. അദ്ദേഹമായിരുന്നു അതിൻ്റെ കൈകാര്യസ്ഥൻ. അദ്ദേഹം മറ്റൊരു വിഭാഗത്തിൽ ചേർന്നു. പിന്നെ അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ ഒരു മക്കാം പോകണം. അതിന് പദവി മക്കാമിലെ കുറേ ആളുകളെ പോയി അവിടെ തട്ടിക്കൂട്ടി, അവിടെ അപ്പോൾ വലിയ നേർച്ചയാണ്. 50 സെൻറ് പോലും അവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതൊക്കെ മാർക്കറ്റ് ചെയ്യണം. നമ്മളെ പുതിയൊരു കാലം നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നുള്ളൂ, നമ്മളെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുള്ളതാണ്. അത് ഇത്തരം ഘട്ടത്തിലാണ് കൂടുതൽ നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, അപ്പോൾ കുഞ്ഞിമരക്കാരനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇത് സൂചിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും കയ്യൊരുത്ത സ്ഥലത്ത് കാലൊരു സ്ഥലത്തൊക്കെ വെച്ചപ്പോൾ ഇതൊരു ചരിത്രമാണ്. ആളുകളെങ്ങനെയാണ് നടക്കുന്നത്, അതൊരു ചരിത്രമാണ്. ഞാൻ ഒരു കുട്ടി പാട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ചരിത്രം പറഞ്ഞ സമയത്ത് മലയാളത്തിലെ പ്രഗത്ഭനായ സിനിമാ സംവിധായകൻ രാജസേനൻ എന്നുണ്ട്, അദ്ദേഹം കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അദ്ദേഹം അതിനെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചരിത്രമില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറയാൻ പറ്റില്ല, ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ടതാണ്. അറിയാതെ അദ്ദേഹം കരയാണ്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം കരഞ്ഞതോ ഞാൻ എന്നോട് പറഞ്ഞതോ അല്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പാട്ടിലൂടെ നമുക്ക് അല്ലെങ്കിൽ ഒരു സർഗ സൃഷ്ടിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പ്രചോദനമേകിയത് ഒരുപാട് കാര്യങ്ങൾ, സമരബോധം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ. മാപ്പിളപ്പാട്ടൊക്കെ പറയുമ്പോൾ
ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി ചെയ്ത ഒരു മേഖല എന്നുള്ള തരത്തിൽ നമ്മൾ പോലും എത്രത്തോളം അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ തരത്തിൽ ഇപ്പോൾ ഉബൈദ് മാഷ് ഇവിടെ നവോത്ഥാന രംഗത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പുലിക്കോട്ടിലിൻ്റെയും എസ് എ ജമീൽക്കയുടെയും കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയാണ് ഞാൻ മിനിഞ്ഞാന്നും ജാബിർ മൗലവിയുടെ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഉബൈദ് മാഷ് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഉബൈദ് മാഷ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇപ്പോഴും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര ചലനം സൃഷ്ടിക്കാത്ത പ്രദേശങ്ങളാണ് കാസർഗോഡ് പോലുള്ള പ്രദേശങ്ങൾ. ഇപ്പോഴും ഇല്ല ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ നിഷേധിക്കുന്നില്ല, ഉണ്ട്. പക്ഷേ വളരെ ഗൗരവമായ തരത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുള്ളതാണ് ഈ മേഖലയിൽ. പ്രശ്നങ്ങളുള്ള ആചാരങ്ങളും അനാചാരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടെ. ഉബൈദ് മാഷ് 10-30-40 വർഷം മുമ്പ് അവിടെ ഒറ്റയാൾ പട്ടാളമായി ചില കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിലത് പാടിയ പ്രശ്നമുണ്ടാവും. ഇപ്പോൾ പാടാൻ പോലും നമുക്ക് ധൈര്യം വരില്ല. എത്രയെത്ര പാട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച പാട്ട് എഴുതിയ അദ്ദേഹം എന്തിതോ വിണ്ണിൽ പുതുതായി കരിനിഴൽ കാണുന്നു ഭംഗി എന്നു ലണ്ടൻ ഗോപുരങ്ങൾ തങ്ങളിൽ ചോദ്യം തുടങ്ങി. ഈ സ്വാതന്ത്ര്യ സമരഗാനം എഴുതിയ അദ്ദേഹമാണ്. ഇംഗ്ലണ്ട് നാടൊന്നായി നിവർന്നു നിന്നലറിയിടുന്നേ, ഇംഗ്ലണ്ട് പനിച്ചങ്ങ് കിടന്നിടുന്നേ. അദ്ദേഹം ഇംഗ്ലണ്ട് പനിച്ചു കിടക്കുന്നതാണ് വിറക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭാവനയിൽ പാട്ട് എഴുതിയ ഉബൈദ് സാഹിബ് ഐക്യ കേരളം എന്ന ആശയത്തോട്. ഇപ്പം 1 November ഇന്നലെയായിരുന്നു ഐക്യ കേരളം. 1956 ഇവിടെ സ്ഥാപിച്ചപ്പോൾ കാസർഗോഡിനപ്പുറമുള്ള പ്രദേശങ്ങൾ കുമ്പളയും ഉപ്പളയും മഞ്ചേശ്വരവും ഹൊസൻകുടിയും അതേപോലെയുള്ള സ്ഥലത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരിപ്പോഴും അവിടെ കന്നഡയാണ് സംസാരിക്കുക. കേരളത്തിൻ്റെ പ്രദേശങ്ങളാണെങ്കിലും അവർ കന്നഡയാണ് സംസാരിക്കുക. കാസർഗോഡിന് വടക്കുള്ള പ്രദേശങ്ങൾ, ഞങ്ങൾ കേരളത്തോട് ചേരേണ്ടതല്ല, ഞങ്ങൾ കർണാടകയോടാണ് ചേരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെ ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി കേരളമെന്ന ആശയത്തോട് അവരുടെ മനസ്സിനെ ഇണക്കി ചേർക്കുന്നതിന് വേണ്ടി ഉബൈദ് മാഷ് ചെയ്തത് അവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശുദ്ധമായ മലയാളത്തിൽ പാട്ടിടുകയായിരുന്നു. കാരണം കാസർഗോഡിൻ്റെ ഒരു മിശ്രഭാഷാ സംസ്കാരത്തെ അദ്ദേഹം ഉൾക്കൊള്ളുകയായിരുന്നു. പി കുഞ്ഞിരാമൻ നായർ പാട്ട് എഴുതി. ഉബൈദ് മാഷ് ചെയ്തത് മയക്കി വാഴ്വു പണ്ട് മുതൽക്കേ മഹിതലത്തെ സുഭഗതയാൽ നീ മതങ്ങളനവധി ഭവത്സവിധ മതിലിണങ്ങി വാഴുകയായി അകലുഷ മമതയൊടിത തവ വരുതിയിൽ സമതയൊടുതുങ്ങി മേവുകയായി സ്വയം സമാർജിത സമ്പന്നതയാൽ സ്വതന്ത്ര ഭാരത കൽപ്പകവനമായി സമസ്ത ഭിന്നതയമർത്തി മന്നിതിൽ മുഴക്കിതവ കഹളം കലയുടെ സമുചിത വരരുചിയൊടു വിലസീടുക പ്രബുദ്ധ മലയാളം. സാധാരണ മാപ്പിളപ്പാട്ടിന്റെ ശല്യം അദ്ദേഹം പാട്ട്. ഇപ്പോഴും കേരള ഗാനം വളരെ പ്രസിദ്ധമാണ്. അതുല്യത സൗഭാഗ്യത്തികവാൽനൽ പുകളളിപൂരം തൂകി വിളങ്ങും അനിതരസൽ ഗുണശാലിനി മാമക കേരള റാണി ജയ ജയ ജനനി അഭിനവ ഭാരത ഭൂഷണമാകിന സുമധുരവാണി. ഉബൈദ് മാഷയുടെ സ്വപ്നങ്ങൾ പങ്കുവെച്ചത് അല്ലെ ആശയങ്ങളും പങ്കുവെച്ചത് ആളുകളോട് ഒരു വല്ലാത്ത രീതിയിലാണ്. പള്ളിക്ക് തീ പിടിച്ചല്ലോ എന്ന തീ പിടിച്ച പള്ളി എന്ന വില അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്, ഒരു മാപ്പിളപ്പാട്ട്. അതേറെ വിവാദമാണ്. ഇപ്പൊ തീ പിടിച്ച പള്ളിയും കത്തുന്ന അമ്പലവും, ആ കത്തുന്ന അമ്പലവും കുഞ്ഞിരാമൻ നായർ എഴുതിയാണ്. ഇവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. പള്ളിക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ വരുന്ന ഒരു പ്രശ്നമല്ല, ഇവിടെ ഇപ്പോൾ തളിപ്പറമ്പിൽ ഒരു പള്ളി തീ വെച്ച ആ വിഷയമല്ല. അദ്ദേഹം ഈ കാര്യത്തെ കണ്ടത് യഥാർത്ഥ മതത്തെ ആരാണ് കൊണ്ട് നടക്കുന്നത്. ഇവിടെ പള്ളിക്ക് തീ പിടിച്ചിട്ടുണ്ട്, ഒരു പള്ളിയുടെ കെട്ടിടങ്ങൾക്ക് തീ പിടിച്ചതല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് തീ പിടിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സങ്കടം അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. മനുഷ്യൻ മതത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു, മനുഷ്യൻ്റെ ജീവിതവും മതവും തമ്മിൽ എങ്ങനെ. അദ്ദേഹം പറയാണ് പള്ളിക്ക് തീ പിടിച്ചല്ല ഒരു ചേലി ഇത്തി കെടുത്തുവാൻ ആരുമില്ലേ പട്ടാപാകൽ പള്ളി കത്തുമ്പോൾ ഇങ്ങ് പാഞ്ഞെത്തുവാൻ ആരുമില്ലേ. അദ്ദേഹത്തിൻ്റെ ആ പാട്ട് പാടുമ്പോൾ ഞാനിങ്ങനെ ഒരു പാട്ട് പൂർണ്ണമായിട്ട് പാടിയൊരു ശീലം എനിക്കില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ പാട്ടുകാരനാണ്. അപ്പം അബ്ദുൾദേഖ പാട്ടുകാരനാണ്. ഈ പാട്ടുകാരനായത് അല്ലാത്തത് കൊണ്ട് പാട്ട് കൊണ്ട് നടക്കാറുമില്ല. ഇതിപ്പോൾ എന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് വരുന്നത്.
പള്ളി നീറച്ചു പള്ളാ നീറച്ചു പൂമെത്തേയിൽ മേലാളർ തേടി ശയിച്ചിടുമ്പോൾ പാണ്ഡിത്യം പാഴു പാണ്ഡിത്യം പാഴുറ്റ വാദത്തിൻ വാളേന്തി തമ്മിൽ കയർത്തിയിടുമ്പോൾ നിങ്ങളെ ഈ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടോ എനിക്ക് അറിയില്ല. കള്ളമേഴും നാട്ടു നായകർ കൂർക്കം വലിച്ചെങ്ങുറങ്ങിയിടുമ്പോൾ കാര്യസ്ഥരൊക്കെ സ്വാർത്ഥത്തിൻ നർത്തനം കണ്ട് മയങ്ങിയിടുമ്പോൾ ഭള്ളുറ്റ ഭൗതിക തത്വത്തിൻ ചാരന്മാർ മെല്ലയാടുത്തിരിനാർ ഭാസുരമ പള്ളി മാടത്തിൻ അഹന്ത തീയുകൊളുത്തിരിനാർ സത്യത്തിൻ പൊൻകാതിർ പുരം വരത്തി വിളങ്ങിടും മസ്ജിദല്ലോ സർവസഹോദര്യത്തിൻ അർത്ഥന വേദിയായി വാണിടും മസ്ജിദല്ലോ നിത്യം പരിപൂർണ സംസ്കൃതി വന്നു വണങ്ങിടും രംഗമല്ലോ നിസ്തുല ജ്ഞാനാമൃതം ജന കോടികൾ അക്കിനേഹമല്ലോ നിസ്തുല ജ്ഞാനാമൃതം ജന കോടികൾ കേകീനഗേഹമല്ലോ. ഇങ്ങനെ പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, മാടവും മേൽപ്പൂര താനും വീഴുങ്ങി തീ നാളം പടർന്നിടുന്നു മാണിക്യരത്നം പതിച്ചൊരു ബിംബറും മിഹ്റാബും കത്തിയിടുന്നു ഈടുറ്റൊരായത്ത് കുത്തിയ തൂണുകൾ മുറ്റും കരിഞ്ഞിടവേ ഇൽമിന്റെ കേമാരമാകും കിതാബ് കേദാരമാകും കിതാബുകൾ ചാരമായി തീർന്നിടവേ ഷേഡുകൾ ലാമ്പുകൾ മുത്തുക്കുലകളും പൊട്ടിത്തകർന്നിടവേ ശീൽക്കാരത്തോടെ നിലത്തു പതിച്ചുഹ ചിന്നിത്തെറിച്ചിടവേ ആടിപ്പുളച്ചുത്തി നാളം മുന്നാരം കടന്ന് പിടിച്ചുവല്ലോ ആദര്യമാകിയ ചാറങ്ങളും റബ്ബേ അപ്പേ മരിച്ചുവല്ലോ. പിന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. കുട്ടിപ്രസംഗം തകർത്തിയിടും ആലിംഗൾ കാതിമാരെങ്ങിരിപ്പൂ കൗതുക കുപ്പായമിട്ട് നടന്നിടും സെയ്തോരങ്ങിരിപ്പൂ. ഇതൊന്നും ഞാൻ വിശദീകരിച്ചിട്ടില്ലല്ലോ അല്ലേ. വട്ടമിട്ടോത്ത് നടത്തുന്ന മൊല്ലാമൂത്ത അല്ലിയങ്ങിരിപ്പൂ വാദവിവാദത്താൽ ജീവിക്കും മുസ്ലിയാർ എങ്ങനെ ഇപ്പിൽ എങ്ങനെ എങ്ങിരിപ്പൂ ഒട്ടുമേ വൈകാതെ സർവരും ഒന്നിച്ച് പാങ്ക് വിളിച്ചിടുവീൻ ഓർക്കാതെ വന്ന് ഭവിച്ചൊരു ഘോര വിപത്ത് തളർത്തിടുവീൻ ചുട്ടെരിഞ്ഞിടുന്ന പള്ളിയെ രക്ഷിപ്പാൻ ഓടി വന്നെത്തിടുവീൻ ചുറ്റുപാടെന്നോടെ കത്തും മുമ്പൊത്തു ചേർന്നിത്തിടുവീൻ. ഇത് ഈ പാട്ടിനെ സംബന്ധിച്ച് ഒരുപാട് ഒരു പുസ്തകം തന്നെയുണ്ട്, തീപിടിച്ച പള്ളിയും കത്തുന്ന അമ്പലവും, ഇബ്രാഹിം ബേബി ചെയ്തി. ഒരുപാട് പഠനങ്ങൾ നടന്ന ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ. യഥാർത്ഥ മതം എവിടെയാണ്? മറ്റു കാര്യം ഇപ്പൊ കാസർഗോഡ് നമ്മളെ പ്രദേശം പോലെ ഒന്നും അല്ല. അവിടെ ഒരു അവിടെ ഈ കാര്യത്തിൽ കണ്ടുകൂട്ടൊരു ഒന്നാണ്. പല കാര്യത്തിലും അഭിപ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഇത്തരം അനാചാരങ്ങൾ നടന്ന കാര്യത്തിൽ നിങ്ങൾ നോട്ടീസുകൾ ചോദിച്ചാൽ മതി ആ ഭാഗത്തുള്ളത്. അവിടെ ഏത് മുസ്ലിയാരെ ആർക്കും പറ്റുന്നുള്ളതാണ്. നമ്മളെവിടെയൊക്കെ ശരിക്ക് കുടിക്കടം പകർത്തിയിട്ട് വിളിക്കുള്ളൂ ഇവിടെയൊക്കെ. നമ്മളിവിടെയൊക്കെ അങ്ങനെ ഞങ്ങളെ എന്താ കാസർഗോഡ് ഭാഗത്ത് അങ്ങനല്ല. ഞാൻ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട്. അതോടെ പറയുന്നത് എനിക്ക് കമ്മാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എനിക്കേറെ ബന്ധുക്കളുള്ള സ്ഥലമാണ് അവിടെ കാസർഗോഡിൽ. അവിടെ ഒരു മക്കാമുണ്ട്. ഞാനവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ആരാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അതങ്ങനെ ഒരു ഒരു പാരമ്പര്യമായി ഒരു കുടുംബത്തിൻ്റെതായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ വരുമാനങ്ങൾ ഇനി ഉള്ള വരുമാനം തന്നെ ഏതെങ്കിലും രൂപത്തിൽ ചെലവഴിക്കാനൊക്കെ. പിന്നെ സത്യസായി ബാബയും മാതാ അമൃതാനന്ദമയ്യും ഒക്കെ ഇവിടെ ഏറ്റവും വലിയ മാതൃഭൂമി പോലെയുള്ള മുഖ്യധാരാപത്രങ്ങൾക്ക് വിഷയമാവുന്നതുകൊണ്ട് സേവനം കൊണ്ടാണ്. എന്നാൽ എന്തായാലും ഈ കിട്ടുന്ന പൈസ ഒരു മര്യാദയ്ക്ക് സേവനം നടത്തിക്കൂടെ നമ്മൾ ആളുകൾ ആലോചിച്ചു. ഞാൻ ഈ മടവൂർ അടുത്താണ്, അതുകൊണ്ട് എനിക്കറിയാം അവിടെ ആളുകളൊക്കെ ഉണ്ട്. ഓരോ മാസവും എണ്ണീട്ട് ഇതിൻ്റെ വരുമാനങ്ങൾ വാങ്ങുന്നു എന്നല്ലാതെ മറ്റെന്ത് കാര്യങ്ങളാണ് നടക്കുന്നത്?
ഏറെ സങ്കടകരമായ കാര്യം. സേവനങ്ങൾ നടത്തുക, ഏതൊരു കുത്തലായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടാനായിക്കോട്ടെ, ഇത് അങ്ങോട്ട് തന്നെ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഭൗതികമായ എന്തെങ്കിലും ഉപകാരം നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ, ആലോചിച്ച് നോക്ക്. സത്യസായി ബാബയുടെ ഒക്കെ അവിടെയൊക്കെ നമ്മൾ അമൃത മഠമൊക്കെ വലിയ 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 സേവനങ്ങൾ നടക്കുന്നത്. ഒരു ഇൻകം ടാക്സും ഇല്ലാതെ പൈസ കിട്ടില്ല ഇവിടെ, ഒരു ഒരു കണക്കുമില്ല ഇതിന്. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ ഉപയത് മാഷ് വളരെ കൃത്യമായി ഇതിലെ ഇതിലൊക്കെ അപ്പുറം അദ്ദേഹം ചില പാട്ടുകൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ അതിൽപ്പെട്ടൊരു പാട്ടാണ് ഇപ്പോൾ മുന്നോട്ട് കൂതിച്ചിടുന്ന അവത്വത്തിൻ പ്രവാഹത്തെ പിന്നോട്ട് തിരിക്കുവാൻ നോക്കല്ലാം ലോകം മുന്നേമേ പരീക്ഷിച്ച പരമാർത്ഥം ഇതിനെതിർ കണ്ണുകൾ ചിമ്മി ഇരുട്ടാക്കല്ല എന്നാളും ജനതതിൻ ചുമലിലിരുന്ന് ചെവി തിന്നാനുള്ള ശൈനി നീക്കണം അത് ഇനി വരും തവ തലമുറ പൊറുക്കുകയില്ല ഇന്നിൻ്റെ താക്കീത് ഇത് കേൾക്കണം മുറ്റിയോരിരുൾ തന്നിൽ സമുദായം നിലനിൽപ്പാൻ നിഷ്ഠൂര പൗരോഹിത്യമാശിപ്പൂ പക്ഷേ മൂങ്ങകൾ വേറുത്താലും പൂലരി പുഞ്ചിരിച്ചുടൻ പൊങ്ങിയ കതിരോൻ പ്രകാശിപ്പൂ. ഈ രണ്ടു പേരിലെല്ലാം ഉണ്ട്. നമ്മളൊക്കെ ആവേശത്തോടുകൂടി ഈ പാട്ടൊക്കെ ഇവിടെ പുതിയ തലമുറ പാടേണ്ടതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, മുറ്റിയോരിരുൾ തന്നിൽ സമുദായം നിലനിൽപ്പാൻ ഒട്ടല്ല പൗരോഹിത്യമാശിപ്പൂ പക്ഷേ മൂങ്ങകൾ വെറുത്താലും പൂലരി പുഞ്ചിരിച്ചുടൻ പൊങ്ങിയ കതിരോൻ പ്രകാശിപ്പൂ. മൂങ്ങകളെ പോലെ എന്നല്ല പറയും, മൂങ്ങകൾക്ക് ഈ സൂര്യപ്രകാശം അത്ര ഇഷ്ടമുള്ള കാര്യമല്ലേ, എപ്പോഴും ഇരുടാവാനല്ല ആഗ്രഹിക്കും. അദ്ദേഹം നമ്മളെ സമൂഹത്തോട് പറയാണ്, തെറ്റാതെ രമണീയ സമുദായം വിരചിപ്പാ നൂറ്റവർ ശ്രമം ചെയ്തു പോരുന്നു തെല്ലോളം അടിയാതാണ് അതി തന്നിൽ മാധ്യമന്മാർ എല്ലാവരും കരം കോർത്ത് ചേരുന്നു ചേരുമ്പോൾ ചുവപ്പു കണ്ടിളകീടും കാള പോലെ ഓരോ പിശാച് തുള്ളിച്ചാടുമേ പണ്ടേ ചീഞ്ഞടിഞ്ഞോരോ കഥ പൂലമ്പി കബളിപ്പിപ്പാൻ ചാഞ്ഞും ചരിഞ്ഞും ശ്രമിച്ചിടുമേ നേരിട്ട് വിനാശങ്ങൾ സമുദായം ഗ്രഹിച്ചല്ലോ ധാരാളം സാഹിച്ചിരുന്നോളമേ മേരിൽ നീചരമാധർമ്മത്തോടടരാനാൻ ഉറച്ചുപോയി മോചനം ലഭിച്ചിടുവോളമേ. വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഇപ്പം അദ്ദേഹത്തിൻ്റെ വേറെ പല പാട്ടുകളാണ് പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, ഒരു പുതുതലത്തിൽ നിന്ന് കൊണ്ട് ഇപ്പോൾ എനിക്ക് പോലും ഇവിടെ നിന്ന് പറയുന്ന പോലെ വേറെ സ്ഥലത്ത് പറയാൻ പറ്റില്ല. കാരണം പലപ്പോഴും നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഉബൈദ മാഷുടെയൊക്കെ പാട്ടുകൾ ദുനിയാവിതെന്ത് പുതുമ പറമ്പാണ് ആലമുടയോനേ ഇതിലെ ദോഷ ഗുണങ്ങൾ തൻ സിറും ഹഖീഖത്തും ആരാറിവാനേ. ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ ഏറെ ജനകീയമായ പാട്ടാണ്. പക്ഷേ അതിൽ ഈ ജനകീയമാക്കുന്നവർ പോലും ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണോ ചിലാർന്ന് എനിക്കറിയില്ല. മനുജൻ തൊലിപ്പാടിൽ കാണുന്ന കാഴ്ചകളൊന്നുമേ ഹക്കല്ലാ മുഴുതും മാറും വേളുപ്പിൽ വേളുപ്പോ കറുപ്പിൽ കറുപ്പോ സ്ഥിരമല്ല. ഈ പാട്ട് ഏറെ കൊണ്ടാടപ്പെടേണ്ട പാട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ ഈ പാട്ടുണ്ട്. മനുജൻ തൊലിപ്പാടിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമേ ഹക്കല്ലാ മുഴുതും മാറും വെളുപ്പിൽ വെളുപ്പും കറുപ്പിൽ കറുപ്പോ സ്ഥിരമല്ല. തനതൊറ്റ നോട്ടത്തിൽ കാണുന്നത് സത്യമെന്നെങ്ങനെ ഓർക്കുന്നു തെളിനീർ തഞ്ചും കുളത്തിങ്കൽ ചേറുണ്ട് ചേറ്റിലോ താമര പൊങ്ങുന്നു അനഖത്തേളി നീല വിണ്ണിൻ പറമ്പിൽ കരിങ്കാറ് മേയുന്നു അജബോ അക്കരിങ്കാറിൻ്റെ വേദിയിൽ തൂമിന്നൽ തൂവോളി തൂവുന്നു തൂവോളി വീശും ബദർദൻ മുഖത്ത് കളങ്കം കളിയാടും അറപ്പ് തോന്നിച്ചു കൂകുന്ന കാകനിൽ നല്ല ഗുണങ്ങൾ വിളയാടും.
രാവാം കരിങ്കാളി പെണ്ണിൻ വയറ്റിൽ വിഭാതം പിറക്കുന്നു സ്വയം താൻ റബ്ബെന്ന് വാദിച്ച ഫിർഔന്റെ അംഗത്തിൽ മൂസ ചിരിക്കുന്നു. കാലിക സംഭവങ്ങളെയൊക്കെ ഉബൈദ മാഷ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പ്രഗത്ഭനായ ഉബൈദ മാഷയുടെ നവോത്ഥാന ശ്രമങ്ങളെ, അദ്ദേഹത്തിൻ്റെ സർഗസൃഷ്ടികളെ കാണാതെ നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് മുന്നോട്ട് കുതിക്കുന്ന നവത്വത്തിൻ പ്രവാഹത്തെയൊക്കെ നമ്മളൊക്കെയാണ് പ്രചരിപ്പിക്കേണ്ടത്. നമ്മളെയൊക്കെ ഏതെങ്കിലും പിന്നെ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള സീഡികളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉബൈദ മാഷയുടെ പാട്ടുകൾ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വളരെ കൃത്യമായി ഉബൈദ മാഷ് ഈ ഇപ്പം മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ വളരെ കുറച്ച് പാട്ടാണ് അദ്ദേഹം എഴുതിയത്. ബാക്കിയൊക്കെ അദ്ദേഹത്തിൻ്റെത് പിന്നെ മലയാള കവിതകളായിരുന്നു. ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിച്ച ആളാണ്. കന്നഡ ഭാഷയിലേക്ക് ഒരുപാട് മലയാള കൃതികൾ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒറ്റയാൾ പട്ടാളമായി. ഇപ്പം നമ്മളിപ്പോൾ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലും, ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് പോലും ഉബൈദ മാഷയുടെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ടാണ്. 1957 അദ്ദേഹം നടത്തിയ ഒറ്റ പ്രസംഗം സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനം, അന്നൊക്കെ ഈ ഒരു മേഖലയെക്കുറിച്ച് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്തിരുന്നില്ല. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തെ ഒരു പാട്ട് പാടാൻ വിളിച്ചതാണ് അന്ന്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തലം അങ്ങനെയായിരുന്നു. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. കേവലം ഒരു മാപ്പിളപ്പാട്ടിൻ്റെ അങ്ങനെയുള്ള ഒരു മേഖലയിൽ മാത്രം നിന്ന ഒരു വ്യക്തി ഒന്നായിരുന്നില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെയാണ് കുയിലുകളുടെ ഇടയിൽ ഞാനൊരു കാക്ക വന്ന് നിങ്ങളോട് പാടുകയാണ് എന്ന് പറയാം. പാട്ട് പാടിക്കൊണ്ട് അദ്ദേഹം മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള ഒരു പ്രസംഗം നടത്തിയ അദ്ദേഹം ആ പ്രസംഗം കൊണ്ടാണ് മൊത്തം കേരളീയ സമൂഹം മാപ്പിളപ്പാട്ട് എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. ശൂരനാട് കുഞ്ഞൻപിള്ള ആ പ്രസംഗത്തിന് ശേഷമാണ് അദ്ദേഹം മോയിൻകുട്ടി വൈദ്യരെക്കുറിച്ച് പഠിച്ച് ഒരു പഠനം എഴുതിയത്. മോയിൻകുട്ടി വൈദ്യരെക്കുറിച്ച് ശൂരനാട് കുഞ്ഞൻപിള്ള എഴുതിയ ഒരു വലിയൊരു നോട്ടുണ്ട്. അതെല്ലാവർക്കും ഈ രംഗത്തെ ഒരു വലിയ റെഫറൻസാണ്. അതിന് കാരണക്കാരൻ ഉബൈദ മാഷാണ്. ഇന്നിപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് ചാനൽ തുറന്നാലും മാപ്പിളപ്പാട്ടാണ്. ആലോചിക്കാൻ കാര്യങ്ങളുണ്ട്, വിഷൽ മീഡിയകളുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്. ഏത് പാട്ട് കേൾക്കണം നോക്കിയാൽ നമുക്ക് അതിനുള്ള നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് കേൾക്കാനും കാണാനും സാധിക്കുന്ന അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവമായി നാം ആലോചിക്കേണ്ട കാര്യമാണ്. അക്കാലത്താണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. ഒരു കാലത്ത് ഇമ്മോ ഇന്നിപ്പോൾ മുഖ്യധാര ചാനലുകളൊക്കെ മാപ്പിളപ്പാട്ട് സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വെച്ചാണ്, അല്ലാതെ ഇത് നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇനി അങ്ങനെ ആരും വിചാരിക്കേണ്ട. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചാനൽ പരിപാടിയൊക്കെ നിൽക്കുമ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, നിങ്ങൾ പരിപാടിയൊക്കെ വളരെ കൊള്ളാം, പക്ഷെ അതിൽ ചില പാട്ടുകളൊക്കെ വളരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമായ ചില വിഷയങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, അതൊരു പാട്ടായിട്ട് അതല്ല, അത് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ 8:30 ഇത് തുറന്നു നോക്കുമ്പോൾ അതിലുള്ള ഈ ആങ്കർ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഇടുന്ന ഡ്രസ്സോ കണ്ടിട്ടില്ല. വെറുതെ ഇപ്പോൾ ഈ 8:30 തുറക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കില്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ കണ്ടാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അപ്പോൾ ഇത് നന്നാക്കാൻ വേണ്ടിയല്ലേ. ഞാൻ പറഞ്ഞു, അല്ല, ഇനി അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. മറ്റുള്ള ആളുകളൊക്കെ സിനിമാ ഗാനങ്ങളെ കൊണ്ട് കച്ചവടം ചെയ്യുമ്പോൾ മാപ്പിളപ്പാട്ടിന് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാനുള്ള കുറേ തലം ഇതിനുണ്ടെന്ന് മനസ്സിലാക്കി. ഇതിന് കുറേ സാധുക്കൾ ഇതിൻ്റെ പിന്നാലെ കൂടുന്നു ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത് ഈ കൈരളി ചാനൽ ആദ്യം കച്ചവടം തുടങ്ങി, ഇപ്പോൾ എല്ലാവരും തുടങ്ങി. അല്ലാതെ ഇത് നന്നാക്കിയിട്ട് പഠിച്ചവൻ്റെയൊക്കെ എന്തോ കിട്ടുന്നു ആരും വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട്, അത് ഞങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. എന്നല്ലാതെ വേറെ ചില കാര്യങ്ങൾ പിന്നെ ഉണ്ട്. ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഒരു ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഈ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ കുഞ്ഞിമരക്കാരെന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ ആളുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കും. ഇപ്പോൾ നബി തിരുമേനിയെക്കുറിച്ചൊക്കെയുള്ള ചില പാട്ടുകൾ വരുമ്പോൾ അതിലെ ചില വിശദീകരണങ്ങൾ വെച്ചപ്പോൾ, അല്ലാതെ ഇപ്പോൾ ഇവരാരാ ഇത് തുറന്നു വെക്കുക, പ്രവാചക പ്രകീർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 1.5 hour ഒരു പരിപാടി വെച്ചാൽ ആര് കാണും? ഈ പാട്ടിൻ്റെ ഇടയിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിങ്ങനെ അന്തംവിട്ട് കേട്ട് നോക്കുന്നല്ലാതെ, ഇതൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ അതിനൊരു കൂലി ഉണ്ടാവും, അതിനൊരു പ്രതിഫലം ഉണ്ടാവും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതൊരു ദൗത്യമാണ്. അത് ആലോചിച്ച് ചെയ്യുന്നതല്ലെങ്കിലും അങ്ങനെ അങ്ങ് വരികയാണ്. ഇതിൻ്റെ ഒരു തലം നമ്മൾ മനസ്സിലാക്കുന്നുള്ളതാണ്.
ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കിഴക്കൻ ഏറനാട്ടിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ പീഡനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളും അറിയാതെ ഒരു അവസ്ഥയിലെത്തി. ആ കാലം വിശ എന്നോട് നാലകത്ത് കാസിം ഒക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് ആ കാലത്ത് സ്ത്രീകളൊക്കെ അനുഭവിച്ച കഷ്ടം അതേ കരയുമായിരുന്നു. അത് നമ്മളും ചില അവസ്ഥയിൽ പറയുമ്പോൾ നമ്മൾ അറിയാതെ അതിൻ്റെ പിന്നാലെ പോകും. മറിയക്കുട്ടി എഴുതിയ കത്തൊക്കെ നമ്മൾ പാടുമ്പോൾ തേനാരെ ഉമ്മൈ കത്തിൽ പറഞ്ഞേ അവിധമുള്ള തേടിച്ചിത്തരം കാട്ടി നടന്നോളല്ല ഇനിയൊരു തമ്മാടി തറവാട്ടിൽ പിറന്നോളല്ല. ഒരു മാപ്പിള പെണ്ണിങ്ങനെ പറയുന്നത് ആലോചിച്ചു, ഇവളെ പറ്റി മോശമായ കഥകൾ വിചാരിച്ച് മൊഴിചെല്ലാൻ ശ്രമിച്ചപ്പോഴാണ് ഞാനുങ്കൽ വരവും കാത്തിരിക്കുന്നു സുവാതോർത്ത് നായ ചന്ദിരനെ കണ്ടറൽ കൂടിത്തേ വിധമിൽ നാലഞ്ച് സനത്തോളം കഴിഞ്ഞു മുത്തേ ബെല്ലാരിക്കുടേനൊട്ട് വരാൻ വല്ല വഴിയുണ്ടോ വല്ലികൾ കവിയിടേക്ക് വരാൻ പാടുണ്ടോ ഉമതേ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ. ഇങ്ങനെയൊക്കെ പാടുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തും. എന്നിട്ട് പറയാണ് വല്ലോരും ഫസാദുന്നത് കേട്ട് മുഷിയേണ്ട വടിവുറ്റോരുമേ എന്നെ ഉപേക്ഷിക്കേണ്ട ഉമതിൽ ഉമതൊറ്റേനിക്കാരും സഖിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പാട്ടെഴുതിയ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. ആളുകളിങ്ങനെ ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് കൃത്യമായി ചെയ്യാൻ കഴിയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മതസൗഹാർദ്ദത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. നല്ല മറ്റേ ഒരു വളരെ ഒരു സംഭവമല്ലേ നമ്മുടെ കെ ടി മുഹമ്മദിൻ്റെ നാടകത്തിലൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. താഴത്തെ ഭൂമി മറന്ന് മാനത്ത് കോട്ടകൾ കെട്ടും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ആളുകൾ ഉൾക്കൊള്ളും. അപ്പം അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഇത്രയൊക്കെ സാധ്യതകൾ നമുക്കുണ്ടായിട്ട് നമ്മൾ വേണ്ടത്ര അത് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇതിപ്പോൾ എനിക്ക് സങ്കടകരമായ ഒരു കാര്യം, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വല്ലാത്ത തരത്തിൽ ഇതിനെ വികൃതമാകുന്ന ഒരു അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് റിയാലിറ്റി ഷോകൾ വന്നത്. പിന്നെ റിയാലിറ്റി ഷോകളുമായി എന്നുള്ള പിന്നത്തെ വിഷയം, അതാണ് പിന്നെ ഇതിൽ നടന്നത്. പിന്നെ റിയാലിറ്റി ഷോക്ക് ഒരു ഒരു വേറൊരു തലം വേണ്ടി വന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ചില വൃത്തികെട്ട രംഗങ്ങളിലുള്ള പാട്ടുകൾക്കെതിരെ, പാട്ട് ഇതാണെന്നുള്ളതിൻ്റെ എതിരായി ഇതല്ല എന്നുള്ളതിനുള്ള ഒരു ഉത്ബോധനമായിരുന്നു നടന്നത്. എന്നാൽ അതൊക്കെ 24 മണിക്കൂറും പറയുന്ന കൈരളി ചാനലിനോ ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ അതേപോലുള്ള മുഖ്യധാര ചാനലുകളും അമൃത ടി വിക്ക് ഒന്നും ഒരു ഈ സമൂഹത്തോടോ ഈ പാട്ടിനോടോ കടപ്പാടുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ്സാണത്. എന്നാൽ നമ്മുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു ചാനൽ, നമ്മൾ ആരൊക്കെ അകറ്റി നിർത്തിയോ, ആരൊക്കെ ഈ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിച്ചോ, ആരൊക്കെയല്ല അവരുടെ പാട്ടുകൾ അവർ പ്രത്യേക പരിപാടികളായി തിമർത്താടുകയാണ്. ആലിമീങ്ങൾ നടന്ന ചാനലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ നേരിട്ട് അവരോട് ഈ കാര്യം പറഞ്ഞാണ്. വല്ലാതെ സങ്കടകരമായ ഒരു കാര്യമാണ്. പവിത്രമായ നമ്മുടെ ഈ വിവാഹം എന്നുള്ള കാര്യം, വിവാഹം പോലെയുള്ള ആചാരങ്ങൾ, അല്ല നമ്മുടെ നടപടികൾ, അതിനേത് മതത്തിലും അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ 500,000-ലധികം ആളുകൾ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു ആൽബത്തിലെ ഒരു പാട്ടിൽ പറയുകയാണ്, വിവാഹത്തിൻ്റെ റിസപ്ഷൻ ചടങ്ങിൽ വെച്ച് വിവാഹിതരായ ഭാര്യയും ഭർത്താവും നിൽക്കുന്ന സമയത്ത് ഒരു ഗിറ്റാറ് വായിച്ചുകൊണ്ട് ഒരാളൊക്കെ തിരിഞ്ഞു കളിക്കുകയാണ്. അയാളൊരു പാട്ട് പാടുകയാണ്. പാട്ടും ഞാൻ പറയുന്നില്ല. ഈ പാട്ടിൻ്റെ അവസാനത്തിൽ ഈ ഭർത്താവിന് മനസ്സിലാവുകയാണ്, ഇവൻ വെറുതെ അല്ല ഇവിടെ വന്നത്, ഇവൻ എൻ്റെ ഭാര്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്നിട്ട് ഈ പാട്ട് തീരുമ്പോഴേക്ക് ഇവരുടെ മഹർ ഊരിയെടുത്ത് ഇവൻ അവൻ്റെ കൂടെ പറഞ്ഞേക്കാണ്. ഇതൊക്കെ നമ്മളെ കുട്ടികളൊക്കെ കാണുന്ന കാര്യങ്ങളല്ലേ. ഇത് ഞാൻ മുഖ്യധാര ചാനൽ കൈരളി ചാനൽ ഒരിക്കലും അത് സംപ്രേഷണം ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കൈരളി ചാനൽ ഏഷ്യാനെറ്റിലും ഞാൻ കണ്ടില്ല, എനിക്ക് ഓർമ്മയില്ലാതെ വന്നെന്നറിയില്ല. നമ്മൾ കാണാതെ ഈ പരിപാടികൾ ഉണ്ടാവാമല്ലോ. എന്നാൽ മതധർമ്മ സ്ഥാപനങ്ങളും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന മതവിദ്യാർത്ഥി സംഘടനകളൊക്കെ നടത്തുന്ന ഒരു ചാനൽ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് ഈ പാട്ടിടാറുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ.
വെള്ളിയാഴ്ച രാവിലെ പിന്നെ സലാത്തൊക്കെ ചോദ്യം പോലെ നിർബന്ധമായിട്ട് ഞാൻ കാണും. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു എന്താ ഇപ്പം നടക്കാൻ പോകുന്നത്. അതൊക്കെ ഓരോ കാര്യങ്ങളാണ്, ഇതൊക്കെ ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞത് ഇത്ര സൗകര്യമുള്ളപ്പോഴാണ് നമ്മൾ ഉബൈദമാഷയെക്കുറിച്ച് ഈ കാലത്ത് നമ്മൾ ഉബൈദമാഷ അന്ന് ഉബൈദമാഷ എന്ന ലേഖനങ്ങൾ അന്ന് ചാനലുകളില്ല, റേഡിയോയിൽ പരിപാടികൾ കുറവാണ്. രാത്രി രാവിലെ 8:35 നടക്കുന്ന ഒരു ഭക്തിഗാനമാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് കേൾക്കാവുന്ന ഏകം. അന്ന് വിളയിൽ ഫസീലത്തൊക്കെ പാടും, താഹർ സൂലൊളി വീശിയ നാട്ടിൽ താരകമായൊരു ബൈത്തുള്ള. ഇതൊക്കെ നമ്മളിങ്ങനെ അഖില പ്രവാചകരായുള്ള അഹമ്മദ് നബിയിൽ സല്ലല്ലാ. 8:30 നമ്മൾ വെള്ളിയാഴ്ച മദ്രസ ഇല്ലാത്തതുകൊണ്ട് സ്കൂളുണ്ടാവില്ല, നമ്മൾ കിടന്നുറങ്ങും, കുട്ടിയൊക്കെയാണല്ലോ. അപ്പോൾ ആ കാലത്ത് 8:30 ഈ പാട്ട്, നമ്മളൊക്കെ വീട്ടിൽ 6 റേഡിയോ തുറക്കും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രാവിലെ 6 തുറക്കുമ്പോൾ 8:30 ഈ പാട്ട് കേൾക്കുമ്പോഴാണ് 8:30 നമ്മൾ അറിയുന്നത്. അങ്ങനൊരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കാലഘട്ടത്തിൽ പോലും ഇല്ലാത്തത്ര സജീവത നമുക്ക് ഇന്ന് വിഷ്വൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് ഗൗരവമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉബൈദ് മാഷിൻ്റെ ഒക്കെ ഒരു പ്രസക്തി അവിടെയാണ്. അക്കാലത്ത് ഉബൈദ് മാഷി ഇതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഉബൈദ് മാഷ അവിടെ ഇവിടെ ഉബൈദ് മാഷയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ കവിതകളെയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയും മലയാളി ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു വലിയ വിഷയം എസ് എ ജമീൽ കെ. അപ്പോൾ ഒരു പാട്ട്, ഇപ്പോൾ ഞാൻ ഒരു പാട്ട് നവോത്ഥാനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തൗഹീദ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പാട്ട് എസ് എ ജമീൽ കെയുടെ നിങ്ങൾക്കൊരല്ലാഹു പോലെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അവസാന കാലത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഏതാണ്ട് ഒരു 5 അദ്ദേഹത്തിൻ്റെ നിഴലായി എന്നും പറയാൻ മാത്രം എനിക്ക് സ്വാതന്ത്ര്യമില്ല, എന്നാലും അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നടത്തിയ യാത്രകളൊക്കെ കൂടുതലും ഞാനായിരുന്നു അദ്ദേഹത്തെ അനുഗമിക്കാറുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ ശൈലി അതായിരുന്നു. ആ ഒരു ഇടവേള ആ ഒരു കാലത്താണ് ISM തൃശ്ശൂർ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് അനുഭവങ്ങൾ പറയും, പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവാം. പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഒരു ഉറച്ച ഏകദൈവ വിശ്വാസിയായിരുന്നു. ഉറച്ച ഏകദൈവ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളോട് നമുക്ക് വിരോധമൊക്കെ ഉണ്ടാവാം. എപ്പോഴും പറയും ഇബ്രാഹിം നബിയുടെ തേട്ടമാണ് എൻ്റെ തേട്ടം, എൻ്റെ ഈമാനിനെ എനിക്ക് ഉറപ്പിച്ചു നിർത്തണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരാളെയും അദ്ദേഹം പറ്റിച്ചിട്ടില്ല. ലോകത്തുള്ള സർവ ഔപചാരികതകളെയും സ്വന്തമായ നിലയിൽ അദ്ദേഹം എന്താ പറയുക, നമ്മളൊക്കെ ഈ മൊത്തം ഈ ജാട ചില ചില ആചാരാനുഷ്ഠാനങ്ങൾ അതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എന്നാൽ എന്നെ പുകഴ്ത്തി പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് കുറേ അദ്ദേഹം പറയും, അയാളെ പുകഴ്ത്തി ഞാൻ കുറേ പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. എന്നാൽ എസ് എ ജിമ്മേൽക്കാക്ക് അങ്ങനെ ഒരാൾ പുകഴ്ത്തി തന്നെ അപ്പം അസ്വസ്ഥനാവും അദ്ദേഹം, ആകെ അസ്വസ്ഥനാവും അദ്ദേഹം. ഞാനൊരു കാര്യം കൂടി പറയട്ടെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആ പാട്ട് അബ്ദുള്ള മനോഹരമായി പാടും, ഞാൻ പാടിയിട്ട് വെറുതെ കൊളാക്കേണ്ട നേരിയില്ല. ആ പാട്ട് അബ്ദുള്ള മനോഹരമായി അബ്ദുള്ളയോട് ആ പാട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഈ പാട്ടുണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് നമ്മളെ കാലത്ത് എഴുത്തുകാരുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതേപോലെ ഒന്ന് എഴുതാൻ കഴിയുന്നില്ല, എഴുതിയാൽ തന്നെ പാടാൻ കഴിയുന്നില്ല? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറിയൊരു വിഷയം എന്താ പറയുക, അതിപ്പം വെറുതെ പ്രശ്നമാക്കേണ്ടെന്ന് പറയുന്നു. അതങ്ങനെ ഇപ്പോൾ അങ്ങനെ വേണ്ടത്, അവിടെ വരി തിരുത്താനൊക്കെ പോകും, നമ്മളതൊക്കെ ചെയ്യും. അഡ്ജസ്റ്റ്മെൻറ്റുകൾ അഡ്ജസ്റ്റ്മെൻ്റ് തന്നെ സാധനം ഇല്ലാത്തതാണ് ജമീൽക്ക, എനിക്കറിയാം. എനിക്ക് ആ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ്. ഞാൻ ഈ ആളെ പേര് പറയില്ല, ജമീൽക്കയുടെ മാത്രമേ പറയുള്ളൂ. കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം ഒരു കേസ് സംബന്ധിച്ച് ജമീൽക്കയും അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു വക്കീലും അത് അവരുടെ വീട്ടിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും റോഡിലൂടെ പോകുമ്പോൾ ഒരു ദിവസം ഈ ആത്മീയ ആചാര്യൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഒരാൾക്ക് അദ്ദേഹത്തെ ജമീൽക്കയെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹം. അങ്ങനെ ജമീൽക്കനെ കൂട്ടി ആ വീട്ടിൽ ചെന്നു. അവിടെ രോഗികളായ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ ജമീൽക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ആത്മീയ രംഗത്ത് എന്ന് നമ്മൾ പറയുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ ഈ സിദ്ധൻ ആ രൂപത്തിലുള്ള ചില ചികിത്സകൾ, അവർക്കൊക്കെ പാട്ട് വലിയ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആ മേഖലയിൽ. കലയും സാഹിത്യവും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ആ ഒരു തലത്തിൽ നമ്മളിങ്ങനെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ പല സ്ഥലത്തുമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവർക്ക് നമ്മളെ ആളുകളൊക്കെ പോലും ഈ നമ്മളിപ്പോൾ സാധാരണ വായനയും ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകളെക്കാളും ഇതുമായിട്ട് വളരെ ബന്ധം കൂടുതലാണ്.
അവർക്ക് അങ്ങനെ ഒരു സൂഫി പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. വീട്ടിലൊക്കെ വലിയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, ജമീൽ ഖാൻ നിങ്ങൾക്ക് എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. ദുബായ് കത്താണ് ഒക്കെ ഇവരൊക്കെ ഫെയിമാക്കുന്നത്, ദുബായ് കത്ത് പാടിക്കൊടുത്തു. അപ്പോൾ കൂടെ ഈ വക്കീലും ഉണ്ട്, മറ്റേ ആളുടെ ഫാനാണ്. അപ്പോൾ വക്കീലുണ്ട്, അവരൊക്കെ സംസാരിച്ചുകൊണ്ട് ഇടയിൽ എന്താ നിങ്ങളെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ജന്മം കൊണ്ട് സയ്യിദാണ്, സയ്യിദ് മുഹമ്മദ് അബ്ദുൽ ജമീൽ എന്നാണ് എൻ്റെ പേര്. പക്ഷേ നിങ്ങളെ ഈ തട്ടിപ്പ് വെട്ടിപ്പൊന്നും എനിക്കില്ല. ഇവിടെ നടക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, ഈ കൊണ്ടുപോകാൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി. നിങ്ങൾ മറ്റേയാളെ സ്ഥിതി പോട്ടെ, മൂപ്പരുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയായി മറ്റേയാളെ ബന്ധമൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പോയി. അങ്ങനെയുണ്ട് അങ്ങനെയുള്ള നമ്മളെ ഏർപ്പാട്. ഒരാളെ ഞാൻ പരിചയപ്പെട്ടാൽ എനിക്ക് എന്തോ ഗുണമുണ്ടോ, പരിചയപ്പെടുത്തി കൊടുത്താൽ ഇവർ തമ്മിൽ ബന്ധം വല്ലാതെ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിചയപ്പെടുത്താൻ നിൽക്കില്ല. നമുക്കെന്ത് ഗുണമുണ്ട് പരിചയപ്പെടുത്തി കൊടുത്താൽ? പിന്നെ അവൻ വൈക്ക് പോയിട്ടില്ല അയാൾ. അപ്പം അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം ആരും മുമ്പിൽ പറയും. ഖത്തറിൽ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് സംബന്ധിച്ചുള്ള ഒരു പരിപാടിയും ഒരു പരിപാടിയും പ്രഭാഷണവും അവിടെ ജമീൽക്കായിട്ടൊരു മുഖാമുഖം നടക്കുകയാണ്. അവിടുത്തെ ആളുകൾ മുഴുവനും ഈ ഇത്തരം ആശയങ്ങൾക്കെതിരായി ജീവിക്കുന്ന ആളുകളാണ്. ആ സദസ്സിൽ വന്നതിൽ ഭൂരിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലത്തിലും അവർ ജീവിക്കും. ആ സദസ്സ് മുഴുവനും ജമീൽക്കയുടെ ജമീൽക്കയുടെ ദുബായ്ക്കത്ത് ഇഷ്ടമാണെങ്കിലും ഇതൊന്നും അവർക്ക് ഇഷ്ടാവില്ല. അങ്ങനെ പരിപാടി നടത്തി മുഖാമുഖം എന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു, അപകടമാണത്, ഇത് ഖത്തറാണ്, ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഇവിടെ സായിച്ചെങ്കിലും നാട്ടിൽ തിരിച്ചെത്താൻ പറ്റുമെന്ന് ജമീൽക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. പറയേണ്ട കാര്യം കൃത്യമായി അദ്ദേഹം ആരുടെ മുമ്പിലും പറയും. പലരും പല ചോദ്യം ചോദിച്ചു, ദുബായ് കത്തിൻ്റെ പശ്ചാത്തലം അതെങ്ങനെ എഴുതി ഇതൊക്കെ ചോദിച്ചു. കൂട്ടത്തിലൊരു വിദ്യാൻ ചോദിച്ചു, നിങ്ങൾ തങ്ങളാണല്ലോ, നിങ്ങൾ സൈക്കോളജി ചികിത്സ നടത്തുന്നതാണ്, അപ്പം തന്നെ എനിക്ക് അപകടം പിടികിട്ടി. നിങ്ങൾ മാനസിക ചികിത്സ നടത്തുന്ന ആളാണല്ലോ, ഈ തങ്ങളായി ജനിച്ചത് ഈ ചികിത്സക്ക് നിങ്ങൾ എവിടെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്പൊ തന്നെ അയാളങ്ങോട്ട് മൂപ്പർക്ക് അത് ആ ഒരു വിഷയം, അത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇതിലൊരു തീവ്രതയാണ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളോട് അദ്ദേഹത്തിന്റെ എതിർപ്പ്. അദ്ദേഹം ഒരു വല്ലാത്ത രൂപത്തിൽ വിറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവരൊക്കെ വിശ്വസിക്കുന്ന ആദരിക്കുന്ന എല്ലാ ബിംബങ്ങളെയും തച്ച് തകർത്തുകൊണ്ട് പച്ച തെറി പറഞ്ഞൊരു പ്രസംഗം നടത്തിയത് ഞങ്ങളെ പണ്ട് സി എച്ച് മുഹമ്മദ് വായ സാഹിബ് നായർ സർവീസ് സൊസൈറ്റി യോഗത്ത് പ്രസംഗിക്കാൻ പോയില്ല. പിന്നെ തിരിച്ച് ഞങ്ങൾ തന്നെ റൂമിലേക്കൊക്കെ പിന്നെ ഒന്നിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് റൂമിലെത്തി. ഞാൻ എൻ്റെ സ്ഥിതി ആലോചിച്ചു നിങ്ങൾ, ഞാനിതിലൊന്നും പെടേണ്ട ആളല്ലോ. അപ്പൊ ജമീൽക്ക അത്ര തീവ്രവാദിയായിരുന്നു. ആ ജമീൽക്കയെ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ പോലും വിഷയമാണ്, അതുകൊണ്ട് നമ്മൾ പോകണില്ലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകാതിരിക്കുക കൂടുതൽ ചെയ്ത് നിലമ്പൂരുകാരനെ ആലോചിച്ചാൽ മതി. അല്ല, അദ്ദേഹം വളരെ കൃത്യമായി ഇത്തരം കാലങ്ങളിലൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. തങ്ങൾ കിസ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തങ്ങൾ കിസ വാഴക്കാടൊക്കെ വെച്ച് വലിയ പ്രശ്നം നടന്ന കാര്യമാണ്. അതൊക്കെ സാധാരണക്കാരുടെ ഭാഷയിലാണ് ജമീൽക്ക സംസാരിച്ചത്. ആരുടെ മുമ്പിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയായിരുന്നു. അത് ഏത് കാര്യത്തിലായിരുന്നു? അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു രാവിലെ വരുന്ന ആൾക്ക് UDF പാട്ട് എഴുതി കൊടുക്കുക, ഉച്ചക്ക് CPM പാട്ട് എഴുതി കൊടുക്കുക, വൈകുന്നേരം വേറെ അങ്ങനെയുള്ള ആളുകളുടെ നമ്മൾ നാട്ടിൽ ഇതൊരു കച്ചവടമാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 14 ലക്ഷം രൂപയ്ക്ക് പാട്ട് കച്ചവടമാക്കിയ ആളെ എനിക്കറിയാം. 14 ലക്ഷം രൂപയ്ക്ക് അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും എഴുതി കൊടുക്കുകയാണ്. കാസർഗോട്ടുകാർ താരാട്ട് പാട്ട് എഴുതുന്നവരി അവിടെയൊക്കെ ഈ താരാട്ട് പാട്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെ ഒരു പാപ്പ ഉമ്മ അവരെ മക്കള് ഭാര്യയുടെ അങ്ങനെയൊക്കെ എല്ലാം ഗതി അങ്ങോട്ട് മുത്തല്ലേ കരളല്ലേ എന്ന് വരും. ഇതേ പാട്ട് തന്നെ മാറ്റി പേര് മാറ്റി വേറൊരാക്കി വെച്ചോളം ചെയ്യും. അങ്ങനെ ഒന്നിങ്ങനെ അതിങ്ങനെ മറ്റേ വേറെ ഉദാഹരണം പറയാം, മമ്പുറത്ത് മുസാഹു പോലെ വേണമെങ്കിൽ പറയാം. അവിടെ നിങ്ങൾ പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് ഇപ്പം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? അവിടെ കൗണ്ടറിൽ ഒരു മുസഫും കിട്ടു, അവിടെ പുതുക്കാനുള്ളൊരു തുണിയും കിട്ടു അല്ലേ. നമ്മളത് 150 രൂപ കൂടി വാങ്ങും, അവിടെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ പൊച്ചോളാന്ന് പറയും മുസാഹ് കൊടുക്കും. നമ്മളിങ്ങോട്ട് തിരിഞ്ഞാൽ ആ പീഡിയക്കാർക്ക് വേറെ കച്ചവടം ചെയ്യും. ഒരു മുസാഹ് ഇങ്ങനെ കറങ്ങുക, നിങ്ങൾ ആലോചിച്ചു ഇത്ര പ്രാവശ്യം വിറ്റിയുണ്ടാവും. അതുകൊണ്ടിപ്പോൾ മമ്പുറം പുതിയ ഒരു ഒരു ഭാരവാഹികളെ ഏറ്റെടുത്ത സമയത്ത് ഒരു തീരുമാനം ഉണ്ടായി, സീൽ ചെയ്യാൻ തീരുമാനിച്ചു.
അതോടുകൂടി അവിടെ ഭയങ്കര പ്രക്ഷോഭമുണ്ടായി. മമ്പറും മക്കാം തമ്മിലുള്ള കേസിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ്, ഈ തട്ടിപ്പ് നടക്കുന്നില്ല. അവിടുത്തെ കച്ചവടക്കാരും ഭാരവാഹികളും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പല മക്കാമിലെയും സ്ഥിതി അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഇത് ഇതിലൊക്കെ ഒരുപാട് സാമ്പത്തിക കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പാട്ട് എഴുതി കൊടുക്കുന്ന നമ്മുടെ കാലത്ത് ജമീൽക്കയെ പോലെ ഒരാൾ, നമ്മൾ അദ്ദേഹത്തെ വേണ്ടത്ര ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സമീപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പം നിങ്ങൾ പല പറയുക, അദ്ദേഹം അങ്ങനെ വഴങ്ങൂലെന്ന് അങ്ങ് വെറുതെ പറയാം. ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ കൂടുതൽ സംസാരിച്ചു പോകും. ജമീൽക്കയുടെ വളരെ പ്രശസ്തമായ, അത് ഒരു പ്രസംഗത്തേക്കാൾ ചിലപ്പോൾ രണ്ടും മൂന്നും നാലും ദിവസം നമ്മൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വലിയ വലിയ സമ്മേളനങ്ങളേക്കാൾ അദ്ദേഹത്തിൻ്റെ പാട്ട് അതിലപ്പുറം വലിയ സംഭവങ്ങളാണ് നമ്മോട് പറഞ്ഞത്. അത്രയേറെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ 10-30 കൊല്ലമായി അല്ലെ 40 കൊല്ലമായി ഇവിടെയൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുക ഈ പാട്ടിലുണ്ട്. നമ്മൾ എന്താണ് പറയേണ്ടത്? അതാണ് ജമീൽക്കയെ പോലെയുള്ള ഒരു കവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രശസ്തമായ പാട്ട് അബ്ദുള്ള പാടും. വായനയുടെ ഇസ്ലാമിക മാനം, ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പങ്ക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥിതികതയ്ക്കും നവയാഥാസ്ഥിതികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, RM റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, RM റോഡ്, കോഴിക്കോട്.